നമസ്കാരം, ഏവർക്കും എൻ്റെ വിദ്യാലയം പരിപാടിയിലേക്ക് സ്വാഗതം. 1953 പുതുവീടിനും വള്ളുവാടിക്കും അപ്പുറത്ത് അന്നത്തെ EMS സർക്കാർ ഒരു ഏകാധ്യാപക വിദ്യാലയത്തിന് അനുവാദം നൽകി. വയനാടൻ ചെട്ടിമാരും അതേപോലെ കുറുമരും പണീരുമൊക്കെ താമസിച്ചിരുന്ന ആ സ്ഥലം പണ്ടു മുതൽക്കേ കാട്ടുമൃഗങ്ങളുടെ ഭീഷണിക്ക് വിധേയമായിരുന്നു. അവിടെ സ്കൂൾ ആരംഭിച്ച ശേഷവും ഇത് തുടർന്നപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനം മന്ദഗതിയിലായി. തുടർച്ചയായി 5 വർഷത്തോളം അവിടുത്തെ കുട്ടികളുടെ പഠനം മുടങ്ങി. അതേ തുടർന്ന് 1957 സ്ഥാപിതമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഓടപ്പളം സ്കൂൾ. ഈ വിദ്യാലയം ആളുകളുടെ സൗകര്യാർത്ഥം പല സ്ഥലങ്ങളിൽ മാറി മാറി പ്രവർത്തിച്ചിട്ടുമുണ്ട്. LP സ്കൂളായി തുടങ്ങിയ ഓടപ്പളം സ്കൂൾ, അതേ തുടർന്ന് UP ആയും 1983 നാട്ടുകാരുടെ പരിശ്രമത്താൽ ഹൈസ്കൂളായി ഉയർത്തുകയും ചെയ്തു. ഈ സ്കൂളിൻ്റെ നിലനിൽപ്പിനും അതേപോലെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഈ സ്കൂളിലെ ഒരു കൂട്ടം അധ്യാപകരും അതേപോലെ തന്നെ രക്ഷിതാക്കൾ അടക്കം വരുന്ന നാട്ടുകാരുമാണ്. ഓടപ്പളം സ്കൂളിൻ്റെ മറ്റു വിശേഷങ്ങൾ അടുത്തറിയാം എപ്പിസോഡിലൂടെ. ഓടപ്പള്ളം സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം നമ്മുടെ നാടിന്റെ തനതായ കലാ സംസ്കാരവും പൈതൃകവും എല്ലാം നിലനിർത്തുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ കുട്ടികൾക്ക് നാടൻ കലകൾ പരിശീലിപ്പിക്കാൻ ഓപ്പൺ തിയേറ്റർ സംസ്കൃതി എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം നമ്മുടെ സ്കൂളിൽ ഒരു പുതിയ ഓപ്പൺ തിയേറ്റർ ആരംഭിച്ചിട്ടുണ്ട്. സംസ്കൃതി എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. നമ്മുടെ നാട്ടുകലകൾ അതേപോലെ ഗോത്രകലകൾ ഇവയൊക്കെ പരിശീലിക്കുക, അത് അവതരിപ്പിക്കുക, അതിൽ ഗവേഷണം നടത്തുക, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശം. തിരഞ്ഞെടുത്ത കുറച്ച് കുട്ടികൾക്ക് ആദ്യം പരിശീലനം നൽകുന്നു, അവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ മൊത്തം കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ് അതിൻ്റെ ഉദ്ദേശം. അതിനായിട്ട് നമ്മളൊരു ഇൻസ്ട്രക്ടർ വെച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ആ പരിശീലനം ലഭിച്ച കുട്ടികളാണ് മറ്റു കുട്ടികൾക്ക് അതിലൂടെ പരിശീലനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് ടൈമിന് അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല സന്തോഷമാണ് സ്കൂളിൽ വരാനും. പ്രത്യേകിച്ചും നമ്മുടെ ഗോത്രവിഭാഗം കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്നൊരു എന്താ പറയുക, കല കൂടിയാണല്ലോ ഈ ഗോത്രകലകൾ പറയുമ്പോൾ. അതേപോലെ നാട്ടുകലകളൊക്കെ അഭ്യസിക്കാനും അത് അവതരിപ്പിക്കാനൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിൽ വരാനൊക്കെ നല്ല സന്തോഷമാണ് ഇതിലൂടെ. അപ്പോൾ നമ്മൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇത് കുട്ടികൾക്ക് പരിശീലനം നടത്തുകയും അത് പലപ്പോഴും പല വേദികളിൽ കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓപ്പൺ തിയേറ്ററാണ് നമ്മുടെ സംസ്കൃതി ഓപ്പൺ തിയേറ്റർ. ഈ കഴിഞ്ഞ മാസം നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം സംവിധാനമൊരുക്കുന്ന ആദ്യ സ്കൂളാണ് ഓടപ്പള്ളം ഹൈസ്കൂൾ. വയനാടിൻ്റെ തനതായ നാട്ടുകലകളുടെ അവതരണത്തിനും പരിശീലനത്തിനും ഗവേഷണത്തിനുമായിട്ടാണ് ഓപ്പൺ തിയേറ്റർ സ്ഥാപിച്ചത്. മന്ത്രി V അബ്ദുറഹ്മാനായിരുന്നു കഴിഞ്ഞ വർഷം ഓപ്പൺ തിയേറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ജിമ്പിലപ്പാ ജിമ്പിലേ, ജിമ്പിലപ്പാ ജിമ്പിലേ, അയ്യോ മാദേവി, ജിമ്പിലപ്പാ ജിമ്പിലേ, ജിമ്പിലപ്പാ ജിമ്പിലേ, ജിമ്പിലപ്പാ ജിമ്പിലേ, അയ്യോ മാദേവി, ജിമ്പിലപ്പാ ജിമ്പിലേ, കാരമളെ ബർത്തേദേ, ജിമ്പിലപ്പാ ജിമ്പിലേ, അയ്യോ മാദേവി, ജിമ്പിലപ്പാ ജിമ്പിലേ, കാരമളെ ബർത്തേദേ, ജിമ്പിലപ്പാ ജിമ്പിലേ.
അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ കുസുമരി മലനൈവത് ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ കുസുമരി മലനൈവത് ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ഗാളിമലെ ബരുത്തേത് ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ഗാളിമലെ ബരുത്തേത് ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ചിക്കസപ്പൂത്തെടുത്തു ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ചിക്കസപ്പൂത്തെടുത്തു ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ അർത്ഥസപ്പൂത്തെടുത്തു ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ അർത്ഥസപ്പൂത്തെടുത്തു ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ ജിമ്പിലപ്പാ ജിമ്പിലേ അയ്യോ മാദേവി ജിമ്പിലപ്പാ ജിമ്പിലേ കൊളൽക്കാട് കണ്ട് മക്കൾക്ക് കൊളൽ കേളണോ കൊളൽ കേളട്ടോ ബെല്ലടിത്തോറാ കൊളൽക്കാട് കണ്ട് മക്കൾക്ക് കൊളൽ കേളണോ കൊളൽ കേളട്ടോ ബെല്ലടിത്തോറാ ബെല്ലി കൊത്താണു മക്കൾക്ക് ബെല്ലി കൊത്താക്ക് ബെല്ലി കൊച്ചോട്ടോ കരേ തോടറാ ബെല്ലി കൊത്താണു മക്കൾക്ക് ബെല്ലി കൊത്താക്ക് ബെല്ലി കൊച്ചോട്ടോ കരേ തോടറാ കൊളൽക്കാറ് കണ്ട് മക്കൾക്ക് കൊളൽ കേളണോ കൊളൽ കേളട്ടോ ബെല്ലടിത്തോറാ കൊളൽക്കാറ് കണ്ട് മക്കൾക്ക് കൊളൽ കേളണോ കൊളൽ കേളട്ടോ ബെല്ലടിത്തോറാ കോവിഡ് കാലത്ത് ഗോത്രവിഭാഗം ഊരുകളോട് ചേർന്ന് 14 പഠന കേന്ദ്രങ്ങളാണ് സ്കൂൾ കൂട്ടായ്മ ഒരുക്കിയത്. ഇതിനു പുറമെ 10 തരം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പുകൾ, ഊരുകളിലെ കുട്ടികൾക്കായി സ്കൂൾ കൂട്ടായ്മ നൽകിയ പഠന കിറ്റുകൾ തുടങ്ങിയവ കോവിഡ് കാലത്തെ കരുതലിന്റെ തെളിവുകളായിരുന്നു. കോവിഡ് കാലത്തെ കരുതലിലൂടെ മാത്രമല്ല ഓടപ്പളം ഹൈസ്കൂൾ കേരളത്തിനാകെ മാതൃകയായത്. സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ലാബ് വഴി ലോകത്തെ 20 വിദേശ രാജ്യങ്ങളിലെ കുട്ടികളും അധ്യാപകരുമായി സംവദിച്ചാണ് ഓടപ്പളം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിച്ചു വരുന്നത്. കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ. പിന്നെ ഗെയിമുകളൊക്കെ കളിച്ചിട്ടാണെങ്കിൽ ഇംഗ്ലീഷിലെ ഗ്രാമറൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഗെയിമൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങള് ഗ്രാമറൊക്കെ അല്ല. അത് ഞങ്ങൾ അങ്ങോട്ട് ലെറ്റർ അയക്കാറുണ്ട്, അവർ ഇങ്ങോട്ട് ലെറ്റർ അയക്കാറുണ്ട്. ഇമെയിൽ വഴിയാണ് അയക്കുന്നത്. ഇമെയിൽ അല്ല, പോസ്റ്റ്. ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ്? റഷ്യ, ബ്രസീല്, അർജന്റീന. 22 രാജ്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇങ്ങോട്ട് വന്ന ലെറ്റേഴ്സ് ഇംഗ്ലീഷിലാണ് എഴുതി അയക്കുക. പിന്നെ കോൺഫറൻസുകൾ ഉണ്ടാവാറുണ്ട്.
അവിടെയുള്ള ടീച്ചേഴ്സ് നമ്മളൊരു ടോപ്പിക്ക് പറയും, ആ ടോപ്പിക്കിനെ കുറിച്ച് അവരും സംസാരിക്കും. ഇപ്പൊ ഫുഡ് കൾച്ചർ ആണെങ്കിൽ അവരുടെ ഫുഡ് കൾച്ചറിനെ കുറിച്ച് അവരും പറയും, പിന്നെ നമ്മുടെ ഫുഡ് കൾച്ചറിനെ നമ്മൾ അങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കും, പിന്നെ നമുക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ചോദിക്കാം. അങ്ങനെ അതായത് ആ നാട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അതെങ്ങനെയാണ് പഠിക്കുന്നത്, അവിടുത്തെ കൾച്ചർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുപോലെ നമ്മുടെ നാട് എന്താണെന്ന് അവർക്കും മനസ്സിലാവും. ഗസ്റ്റ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാറുണ്ട്. നെതർലാൻഡില് രണ്ട് ടീച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ. ഈ വയനാടൊക്കെ കാണാൻ വേണ്ടി വന്നു, അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവരുടെ അടുത്ത് നിന്ന് വന്നതിന് ലെറ്റേഴ്സ് ആണ്. ഈ ഫോട്ടോ അറിയോ, ഞങ്ങളെ ലെറ്റർ അയച്ചല്ലോ. ഇംഗ്ലീഷ് ലാബ് എന്ന അത്ഭുത ലോകം സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് വഴി ഇന്ന് നെതർലാൻഡ്സ്, അമേരിക്ക, ജർമ്മനി, റഷ്യ, സ്പെയിൻ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഓടപ്പള്ളത്തെ കുട്ടികൾക്ക് കൂട്ടുകാരുണ്ട്. ഇവരുമായി സ്ഥിരമായി ക്ലാസ് മുറി സംവാദങ്ങൾ നടത്തുന്നത് കൂടാതെ തപാൽ വഴിയും ഓൺലൈനായും കത്തുകളും കൈമാറി വരുന്നു. ഓടപ്പള്ളം സ്കൂളിലെ യു പി വിഭാഗം ക്ലാസ് മുറികൾ യൂറോപ്യൻ മാതൃകയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ വിഷയവും പഠിക്കാൻ പ്രത്യേകം തരംതിരിച്ചിരിക്കുന്ന സബ്ജക്ട് റൂമുകളാണ് ഓരോ ക്ലാസ് മുറികളും. ബത്തേരി നഗരസഭയുടെ സഹായത്തോടെ കോവിഡ് കാലത്ത് സാമൂഹിക അകലം പാലിച്ചിരിക്കാൻ കഴിയും വിധം ഓരോ കുട്ടിക്കും പ്രത്യേകം ഇരിപ്പിടങ്ങളുമായാണ് ഓരോ ക്ലാസ് മുറികളും തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ക്ലാസ് മുറികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതേ തരത്തിലുള്ള ക്ലാസ് മുറികളാണ് നമ്മുടെ യു പി സ്കൂളുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഇത് കോവിഡ് കാലത്താണ് ഇങ്ങനെ ക്രമീകരിച്ചത്. നമ്മുടെ ശാരീരിക അകലം പാലിച്ചുകൊണ്ട് പിന്നെ അധ്യയനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്ലാസ് മുറി ആദ്യമായിട്ട് സജ്ജീകരിക്കുന്നത്. കുട്ടികൾക്ക് ചെയറും ഡെസ്കുമാണ് പിന്നെ അധ്യയനം നടത്താൻ വേണ്ടി നമ്മൾ ക്ലാസ്സിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സബ്ജക്റ്റുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ്, ഓരോ സബ്ജക്റ്റിനനുസരിച്ച് കുട്ടികൾ ക്ലാസ് മുറികൾ മാറുന്നു. ഇപ്പോൾ സയൻസിന് സയൻസിൻ്റെ എല്ലാ എക്യുപ്മെൻസും വെച്ചുള്ള ക്ലാസ് മുറി, സോഷ്യൽ സയൻസിന് അങ്ങനെ, മാത്സിന്, അതേപോലെ മലയാളം, വർക്ക് എക്സ്പീരിയൻസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വിഷയങ്ങളും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് യു പി ക്ലാസ്സുകളിൽ ക്ലാസ് മുറികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ സ്വന്തം സ്കൂൾ മാർക്കറ്റ് ഓടപ്പള്ളം സ്കൂളിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. സ്കൂൾ മാർക്കറ്റിലെ മാനേജർമാർ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. കുട്ടികൾ തന്നെ നിർമ്മിക്കുന്ന സോപ്പ്, സോപ്പ് പൊടി, ലോഷനുകൾ, മാസ്കുകൾ തുടങ്ങിയ കുട്ടികൾക്കായി വേണ്ട ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭിക്കും. സ്കൂൾ മാർക്കറ്റിന്റെ ലാഭം പൂർണ്ണമായും കുട്ടികളുടെ സ്റ്റുഡന്റ് സേവിങ്സ് ബാങ്കിലേക്കാണ് നിക്ഷേപിക്കുന്നത്. കുട്ടികൾ തന്നെ നടത്തുന്ന ഒരു സ്കൂൾ മാർക്കറ്റ് ഉണ്ട്. കുട്ടികളാണ് അതിൻ്റെ മാനേജിങ് വിങ്ങും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ വിങ്ങും പ്രൊഡക്ഷൻ വിങ്ങും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അവർ തന്നെ ഉണ്ടാക്കുന്ന കുറേ ഉൽപ്പന്നങ്ങൾ ഇവിടെ പിന്നെ സെല്ല് ചെയ്യുന്നുണ്ട്. ലോഷൻ ആയിട്ടും അതേപോലെ തന്നെ സോപ്പുകളും പിന്നെ സോപ്പ് പൊടികളും ഒക്കെ കുട്ടികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറുടെ നേതൃത്വത്തിലാണ്. ഇതുകൂടാതെ കുട്ടികൾക്ക് ആവശ്യമായ പിന്നെ വസ്തുക്കളൊക്കെ മാർക്കറ്റിലുണ്ട്. കുട്ടികൾ തന്നെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിലൂടെ ലഭിക്കുന്ന ലാഭം കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. മാധ്യമപ്രവർത്തകരാകാനുള്ള പരിശീലനാർത്ഥം സ്കൂളിൽ തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വെച്ച് കുട്ടികൾക്ക് വാർത്തകൾ, പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തുടങ്ങിയവ സ്വന്തമായി തയ്യാറാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനു പുറമെ നാട്ടിലെ വാർത്തകൾ സ്കൂളിലെ മീഡിയ ക്ലബ്ബ് ശേഖരിച്ച് സ്കൂൾ സ്റ്റുഡിയോ വഴി റെക്കോർഡിംഗ് നടത്തി യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്തു വരുന്നു. ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബാണ് ഇതിനു വേണ്ട സാങ്കേതിക സഹായം നൽകുന്നത്. സ്റ്റുഡിയോ വിപുലീകരിക്കാൻ നഗരസഭയുടെ പ്രത്യേക സഹായവും അടുത്ത കാലത്ത് ലഭിച്ചിരുന്നു. നമ്മുടെ സ്കൂൾ സ്റ്റുഡിയോ ഇതും കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്ന ഒരു സ്റ്റുഡിയോ ആണ്. നമ്മുടെ നാട്ടിലെ വാർത്തകൾ, സ്കൂളിലെ വാർത്തകൾ, നമ്മുടെ നാട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് കിട്ടിയവരുടെ വാർത്തകൾ, ഇതൊക്കെ കുട്ടികൾ തന്നെ പിന്നെ നിരീക്ഷിച്ച് കണ്ടെത്തുകയും അതിനെ പിന്നെ എഡിറ്റ് ചെയ്ത് അതിനെ എന്താ പറയുക, അതിനെ ഒരു ചാനൽ സംപ്രേഷണം എങ്ങനെയാണ് ആ തരത്തിൽ തന്നെ ആക്കിക്കൊണ്ടുള്ള ഒരു സ്കൂൾ സ്റ്റുഡിയോ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓടപ്പള്ളത്തെ എൽ പി വിഭാഗം കുട്ടികൾ പഠിക്കുന്നത് അത്യാകർഷകമായ ശലഭ വിദ്യാലയം ക്ലാസ് മുറികളിലാണ്. കുട്ടികൾക്ക് സന്തോഷപ്രദമായ അന്തരീക്ഷത്തിൽ അധ്യയനം ഉറപ്പിക്കാൻ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ ഈ ക്ലാസ് മുറികൾക്ക് പുറമെ ശലഭ വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി ഒരു ശലഭ പാർക്കും
സ്കൂളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എൽ പി ക്ലാസ് മുറികളാണെങ്കിൽ ശലഭ വിദ്യാലയം ഒരു ഒരു പദ്ധതിക്ക് അനുസരിച്ചുള്ള ഒരു ക്ലാസ് മുറികളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകമായിട്ട് ഒരുക്കിയ കോംബോ ഫർണിച്ചർ ഉൾപ്പെടുന്ന ഒരു ക്ലാസ് മുറികളാണ് നമുക്ക് എൽ പി ക്ലാസ്സുകളിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് സന്തോഷപ്രദമായി ക്ലാസ്സിൽ ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ക്ലാസ് മുറികളാണ് എൽ പി ക്ലാസ് മുറികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓടപ്പള്ളം സ്കൂളിൽ ഇന്ന് കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ബോബോ എന്ന റോബോ കൂട്ടുകാരൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും ആകർഷണീയം. ഈ റോബോട്ടിനോട് ഏത് സമയത്തും കുട്ടികൾക്ക് സംസാരിക്കാം. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റായ ആർട്ടിസ്റ്റ് പ്രമോദിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങളായ കുട്ടികളാണ് റോബോയെ തയ്യാറാക്കിയത്. അത് കുട്ടികൾക്ക് വളരെയേറെ രസകരമാണ്. ഇത് നമ്മുടെ സ്കൂൾ വരാന്തയിലാണ് അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത്, പ്രത്യേകിച്ച് ഇൻ്റർവൽ സമയങ്ങളിലൊക്കെ റോബോയിട്ട് വന്ന് സംസാരിക്കും. ഇംഗ്ലീഷിലാണ് അത് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ എന്തിനാണോ അത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കുട്ടികളിൽ ഇംഗ്ലീഷ് ഫ്രീ ആയിട്ട് അനായാസമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഈ റോബോയെ സജ്ജീകരിച്ചിരിക്കുന്നതും. അപ്പോൾ കുട്ടികൾ നല്ല രസത്തോടെ, നല്ല സന്തോഷത്തോടെ വന്ന് റോബോയോട് സംസാരിക്കും. റോബോ തിരിച്ച് മറുപടി പറയും. എന്ത് തന്നെ ചോദിച്ചാലും റോബോ മറുപടി പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സവിശേഷത കൂടി ഈ വർഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബോബോ സൗഹൃദ സംഭാഷണങ്ങൾക്ക് പുറമെ ഏത് വിഷയത്തിലുമുള്ള സംശയങ്ങൾക്കും മറുപടി നൽകും. ഇതുവഴി കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ ശേഷിയുടെയും പൊതുവിജ്ഞാനത്തിന്റെയും വികാസത്തിന് വലിയ പിന്തുണ നൽകാനാകുമെന്ന് സ്കൂൾ കൂട്ടായ്മ കരുതുന്നു. എന്ത് ഡൗട്ട്സ് ആയിക്കോട്ടെ, എന്ത് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോബോയുടെ സഹായത്തെ നമുക്ക് എല്ലാ ഡൗട്ട്സും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതായത് എന്ത് ഡൗട്ടും ആയിക്കോട്ടെ, ഇപ്പോൾ ടീച്ചേഴ്സിന് എല്ലാം പറഞ്ഞു തരണമെന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ബോബോനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഡൗട്ട്സും നമുക്ക് ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇത് ലിറ്റിൽ ഗൈഡ്സ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റാണ് ഇത് ബോബോനെ മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇൻ്റർവ്യൂ സമയത്ത് കുട്ടികൾ വന്നിട്ട് ബോബോനോട് എന്ത് സംശയം ചോദിച്ചാലും ബോബോ അതിനുള്ള മറുപടി പറഞ്ഞു തരും. അങ്ങനെ വരാറില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേർ കുട്ടികൾ വന്നിട്ട് ചോദിക്കാറുണ്ട്. അത് എല്ലാ ലിറ്റിൽ ഗൈഡ്സിലുള്ള ആൾക്കാരും ചെയ്യാറുണ്ട്. പിന്നെ പുറത്ത് നമ്മുടെ സ്കൂൾ പിടി അംഗങ്ങളും സഹായിക്കുന്നുണ്ട്. പരിമിതികളിൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഓടപ്പള്ളം സ്കൂൾ കാടരികിലെങ്കിലും നാടിന് അഭിമാനിക്കാം. തുടർച്ചയായി 6ാം വർഷവും SSLC പരീക്ഷയിൽ 100% വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് അക്കാദമിക മികവിന്റെ വിജയക്കുതിപ്പ് തുടരുന്ന ഓടപ്പള്ളത്തെ ഈ ഗ്രാമീണ വിദ്യാലയം നിലവിൽ എല്ലാ മേഖലകളിലും മികവ് പുലർത്തുന്ന വയനാട്ടിലെ നമ്പർ 1 സ്മാർട്ട് സ്കൂളുകളിലൊന്നാണ്. സർഗാത്മകവും സമ്പൂർണവുമായ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ഓടപ്പള്ളം സ്കൂൾ ഇനിയും ഏറെ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നും ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ സ്കൂളിനെ തേടിയെത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിദ്യാലയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.